അങ്ങനെ മനീഷ വ്ലോഗിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു മഹത് വ്യക്തിത്വം ഇവിടെ ഇരിപ്പുണ്ട്. ആള് ഈ പറഞ്ഞതുപോലെ കാണുന്ന പോലെ നല്ലടാ ജാങ്കോ എന്ന് പറഞ്ഞ പോലെ ആള് പുപ്പുലിയാണ് കേട്ടോ. പുലികളുടെ ഇടയിൽ സിംഹം എന്നൊക്കെ ഇടയ്ക്കൊക്കെ പറഞ്ഞ കേട്ടോ ഞാൻ. ഞാനാ ശരിയാണോ? ഞാൻ പുലിക്കുട്ടി. എല്ലാരും കൊതിപ്പിച്ച് ഹൗസിൽ നിന്ന് കടന്നു കളഞ്ഞു. എന്തായാലും ഹനാൻ നമ്മുടെ മനീഷ വ്ലോഗിൽ കുറച്ച് സമയം നമ്മളോടൊപ്പം ചെലവഴിക്കാൻ വേണ്ടി ആ എന്താ പറയാ വിലപ്പെട്ട നിമിഷങ്ങൾ നമുക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. എനിക്ക് അമ്മ വിലപ്പെട്ട നിമിഷം തന്നാണ്. എനിക്ക് സാഗറും അമ്മയും കൂടെ സ്ഥിരം തട്ടിമുട്ടിയിലും കോമ്പോ ആണല്ലോ. അതെ, സത്യം പറഞ്ഞാൽ എനിക്ക് കാണുമ്പോൾ നല്ല ജലസായിരുന്നു. ഓഹോ, അതായത് ഓ സാഗറിന്റെ ആണല്ലോ, അമ്മ സാഗറിന്റെ സ്വന്തമാണല്ലോ. ഭയങ്കര എനിക്ക് പണ്ട് തൊട്ടേ നമ്മൾ തമ്മിൽ കാണുന്നേക്കാൻ മുന്നേ എനിക്ക് നല്ല അറ്റാച്ച്മെന്റ് ഉണ്ട് മുൻകൂട്ടി. ഈ തട്ടിമുട്ടിയും സ്ഥിരമായിട്ട് ഇരുന്ന് കണ്ടിട്ട് അപ്പൊ ആദ്യമൊക്കെ മീനാക്ഷീനെ ചീത്ത വിളിക്കുന്ന കേൾക്കുമ്പോ എനിക്ക് ദേഷ്യമായിരുന്നു, ഒരു അടി എടുക്കാൻ തോന്നുന്നുണ്ടായിരുന്നു. എന്ത്, പിന്നെ പിന്നെ നോക്കുമ്പോ ആലോചിക്കുമ്പോ സാഗർ, ഓ ഇത് സാഗറിന്റെ സ്വന്തമാണല്ലോ, ഇത് എങ്ങനെയും തട്ടിയെടുക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ. അങ്ങനെ ബിഗ് ബോസ് വന്നപ്പോഴാണ് സാഗറും അമ്മയെന്ന് അറിഞ്ഞപ്പോ ഞാൻ എന്ത് വില കൊടുത്തും അമ്മയെ എങ്ങനെയാണ് സ്വന്തമാക്കണം എന്നുള്ള ഒരു. അല്ല ഹനാനെ, നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരു ഒരു സംശയം ഉണ്ടായിരുന്നു. കാരണം പല കമന്റുകളിലും വന്നൊരു കാര്യം എന്താന്ന് വെച്ചാല് ഹനാൻ പോയ സമയത്ത് ഞാൻ ഭയങ്കര കരച്ചിൽ, എന്നെ കരച്ചിലോളി എന്നൊക്കെയാണ് കേട്ടോ വിളിക്കണേ, അറിഞ്ഞായിരുന്നു. അപ്പോ ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു, അതൊരു നാടകീയതയായിട്ട് എല്ലാവർക്കും തോന്നി എന്ന് പറഞ്ഞു. ഹനാൻ എന്ത് തോന്നി ഞാൻ കരയണാണ്ടപ്പോ? അമ്മ ശരിക്കും കരഞ്ഞതല്ലേ? അതാണ് അല്ലേ, എന്നെ കണ്ടിട്ട് എന്ത് തോന്നി? അല്ല, എന്റെ മനസ്സില് ഇപ്പൊ നമ്മൾ ആ ഒരു 3 ദിവസം കൊണ്ട് അത്രയും കണക്ഷൻ ഉണ്ടാവാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്കിടയിലുള്ള ഒരു ബന്ധം. ഇപ്പൊ പലരും എന്റെ അടുത്ത് പറഞ്ഞു തന്നു ഞാൻ അമ്മയും തമ്മില് അങ്ങനെ നല്ലൊരു ബന്ധം ഉണ്ട് എന്ന് ഇന്റർവ്യൂലൊക്കെ പറയുമ്പോഴും പലരും തിരിച്ചു പറഞ്ഞു അമ്മ അത് അത് അമ്മ ചിരിച്ചു, ആദ്യം ചിരിച്ചു പറഞ്ഞത്. പക്ഷെ എന്നിരുന്നാലും എന്റെ മനസ്സിന് അത് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അല്ല, ഹനാനെ ഹോസ്പിറ്റലിലേക്ക് അല്ലെങ്കിൽ ഒരു സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റിയെന്ന് അറിഞ്ഞപ്പോഴുണ്ടായിരുന്ന ഒരു സന്തോഷം എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഹനാൻ പെട്ടെന്നൊരാള് എന്റെ കൈക്കുമ്പിളിൽ കിടന്ന് ഉറങ്ങിയ ഒരാള്, ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം ആ ആൾ അവിടെ നിന്ന് അപ്രത്യക്ഷമായി. അത് മാത്രല്ല, എന്റെ മനസ്സിലുണ്ടായിരുന്നെന്ന് വെച്ചാൽ ഹനാൻ കാണിച്ചു തന്ന പലരും സ്പോൺസർ ചെയ്ത ഡ്രസ്സുകളെ കുറിച്ച്, അപ്പൊ എന്തോരം സ്വപ്നങ്ങളുമായിട്ടായിരിക്കും ഹനാൻ ആ ബിഗ് ബോസ്. ഒരുപാട് വസ്ത്രങ്ങളും നമുക്ക് എന്ത് ഭംഗിയുള്ള ഇന്ന ദിവസം ഇന്നത് ഇടണം, അടുത്ത ആഴ്ചയിൽ ഇന്നിടണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടാവുക. ഇതെല്ലാം എന്റെ മനസ്സിലൊരു അതാണ് എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്തത്. പിന്നെ ലാലേട്ടനെ കാണാതെ ഒരു വൈൽഡ് കാർഡ് പോലും ചരിത്രത്തിൽ ഇന്ന് വരെ ലാലേട്ടൻ കയറ്റി വിടാതെ അകത്തേക്ക് കയറിയിട്ടില്ല. അപ്പൊ എനിക്ക് ആ സമയത്ത് ഹൗസ്മേറ്റ്സ് ആയിട്ട് ഈസ്റ്ററിന്റെ ഇടയിൽ ലാലേട്ടൻ ഹൗസ്മേറ്റ്സ് ആയിട്ട് വഴക്കിട്ടേല് ഞാൻ എന്ത് വിളിച്ചു. അതിന് ലാലേട്ടൻ ഞാൻ സ്റ്റേജിന്റെ പുറകിൽ നിന്ന് തന്നെ വൈൽഡ് കാർഡ് കയറ്റി വിടാൻ നിന്നിട്ട് ഒരു നിമിഷത്തില് ലാലേട്ടൻ ഇല്ലാതെ, ലാലേട്ടന്റെ അനുഗ്രഹം മേടിക്കാതെ അകത്തേക്ക് കയറി പോയത് തന്നെ എനിക്കൊരു ഭയങ്കര വിഷമായി. അത് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. ആ ദിവസം വന്ന് ആദ്യത്തെ 2 ദിവസം ഞാൻ നല്ല അപ്സെറ്റ് ആയി. എന്റെ ഒരു ആദ്യത്തെ കാരണം എന്ന് വെച്ചാൽ ലാലേട്ടൻ കയറ്റി വിട്ടില്ല, ആ മനുഷ്യന്റെ കണ്ടൊരു അനുഗ്രഹം മേടിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായില്ല എന്നുള്ളത് ഓർത്തപ്പോ ഞാൻ ഒരുപാട് വർഷങ്ങളോളം ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത്രയും കാലം എടുത്തിട്ട് ട്രൈ ചെയ്തിട്ട് ഞാൻ കയറിയത് തന്നെ ലാലേട്ടന്റെ ഒപ്പം കോംബോ ആയിട്ട് പ്രോഗ്രാം ചെയ്യാൻ ആഗ്രഹിച്ചാണ്. അപ്പൊ അങ്ങനെ ആഗ്രഹിച്ചിട്ട് ലാലേട്ടനെ കാണാതെ ഇരിക്കുമ്പോഴും എൻ്റെ ഉള്ളിൽ തീവ്രമായിട്ട് വിഷമം ഉണ്ടെങ്കിൽ പോലും ഞാനിപ്പോ വിശ്വസിക്കുന്നത് എന്താണെന്നറിയോ, എന്തൊക്കെയോ എനിക്ക് അതിനും വലുത് വരാനിരിക്കുന്നുണ്ട്. അതെനിക്ക് ഉറപ്പാണ്. കാരണം എനിക്കിപ്പോ ലാലേട്ടനെ കാണാതെ ആ പ്രോഗ്രാം ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു വാശി ഉള്ളിൽ കയറിയിട്ടുണ്ട്. അപ്പൊ ഇനി തിരിച്ചിപ്പൊ ഞാൻ ആലോചിക്കാം ലാലേട്ടനായിട്ട് കോംബോ വരാൻ, അല്ലെങ്കിൽ ലാലേട്ടനായിട്ട് എന്തെങ്കിലും ഒരു വേഷം ചെയ്യാനോ, അല്ലെങ്കിൽ ഞാനിപ്പോ ഇങ്ങനെ പാട്ടുകളൊക്കെ എഴുതും. അപ്പൊ ആ ഒരു എന്തെങ്കിലും എന്റെ ഒരു വർക്കിന്റെ ഭാഗമാക്കാൻ ഞാൻ തീവ്രമായിട്ട് ഇനി മുതൽ ശ്രമിക്കും. ഹനാന് സന്തോഷകരമായ ഒരു കാര്യമുണ്ട്. കാരണം എന്ന് വെച്ചാല് സ്പെഷ്യൽ എപ്പിസോഡില് ലാലേട്ടൻ വന്ന സമയത്ത് ഞാൻ ലാലേട്ടനോട് ഇത് പറഞ്ഞായിരുന്നു. ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ലാലേട്ടൻ പറഞ്ഞൊരു വാക്കുണ്ട്, എനിക്ക് പകരം മനീഷ പാടിക്കൊടുത്തായിരുന്നല്ലോ. അത് എനിക്ക് കേട്ടപ്പോളേ, അതിപ്പോ ഞാനില്ലെങ്കിലും ആ ഒരു കുറവ് നികത്തിയായിരുന്നല്ലോ, പാട്ടൊക്കെ പാടിക്കൊടുത്തായിരുന്നല്ലോ എന്ന് പറഞ്ഞ് കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായി ലാലേട്ടൻ ഇതെല്ലാം കാണുന്നുണ്ട്. പിന്നെ അത് മാത്രല്ല, എന്നെ ഒരാളെ കാണാതെ നേരിട്ട് കാണാതെ ഇന്ന് വരെ, ഇപ്പോ ഫിലിം ഇൻഡസ്ട്രിയിലൊക്കെ നമ്മളുടെ ഒരു പാട്ട് ഇറങ്ങാന്ന് പറഞ്ഞാൽ, പാട്ടിറങ്ങി ഒരു സീനിയർ ആർട്ടിസ്റ്റ് കേൾക്കാന്ന് പറയുമ്പോൾ നമ്മൾ പോയി
എത്ര തൊഴുത് നിന്ന് ഇങ്ങനെ വരി ക്യൂ നിന്നിട്ട് വേണം ഒന്ന് കേൾക്കൂ. അതായത് കേൾപ്പിക്കാനായിട്ട് എത്ര കടമ്പകൾ പോണെന്നറിയോ. പക്ഷേ എന്നെ കണ്ടില്ലെങ്കിൽ പോലും ഞാൻ എഴുതിയ പാട്ട് അവിടെ ലാലേട്ടനാണ് അവിടെ ആങ്കറിങ് ചെയ്ത് അത് അവതരിപ്പിക്കുന്നത്. അപ്പൊ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു 4 വരിയെങ്കിലും ലാലേട്ടൻ കേൾക്കണമെന്നായിരുന്നു എന്റെ പ്രാർത്ഥന. പക്ഷെ ഇത്രയും ഒരു 4 മിനിറ്റ്സ് ആ സോങ് ഉണ്ട്, അത്രയും സ്ക്രീൻ സ്പേസ് എനിക്ക് കിട്ടും. ആ പ്രോഗ്രാം ഹനാന്റെ പാട്ട് എന്ന് പറഞ്ഞിട്ട് അത് അവിടെ ആങ്കർ ചെയ്തത് ലാലേട്ടനാണ്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഇതെനിക്ക് ഏറ്റവും വലിയൊരു റെഫറൻസ് ആണ്. നാളെ ഞാൻ ഈ പാട്ട് ഇതേ വരികൾ വെച്ച് തന്നെ നാളെ ഏതെങ്കിലും ഒരു സിനിമയിൽ പാടി കേൾക്കണം. ഞാൻ 10 വർഷമായിട്ട് കാണുന്ന സ്വപ്നമാണ്. ഞാൻ വരികൾ എഴുതാറുണ്ട്, കമ്പോസിങ് ചെയ്യാറുണ്ട്, പക്ഷെ ഇന്ന് വരെ എന്റെ ജീവിതത്തിൽ ഒരു പാട്ട് ഇങ്ങനെ ചെയ്ത് ഇറക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല. എന്നാ ഹൗസിൽ നിന്ന് ഇറങ്ങിയ ഞാൻ ആശുപത്രിയിൽ കിടക്കുമ്പോഴാണ് എനിക്ക് ഹെൽത്ത് ഇഷ്യൂ വന്നു. ചെറിയ പനി പോലെ ഉണ്ടായിരുന്നു, ബി പി ലോ ആയി, മൊത്തത്തിൽ ബോഡി ഡൗൺ ആയപ്പോഴാണ് അവർ സെഡേഷൻ തന്നെ ഉറക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഉറങ്ങി എഴുന്നേറ്റ് ഒരു മനോഹരമായിട്ടുള്ള സ്വപ്നം കണ്ട് എഴുന്നേറ്റ് പിന്നീട് പുറം ലോകം കണ്ടൊരു മാനസികാവസ്ഥയായിരുന്നു. അപ്പൊ അങ്ങനെ ബോസ് വന്നു, ബോസിന്റെ ബിഗ് ബോസ് വന്നു, എന്നെ കണ്ടു. ആ കണ്ട വശം എന്റെ മനസ്സിൽ പിന്നെയും എന്റെ ആഗ്രഹങ്ങള്, ഞാൻ എത്ര ആഗ്രഹിച്ചാ ഇവിടെ വന്നത്. അപ്പൊ തന്നെ എനിക്ക് നാളെ വിഷുവാണ്, വിഷുവിനൊരു കവിത എഴുതണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എല്ലാവരും, അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ഞാൻ ആശുപത്രി കിടക്കയിൽ കിടന്നുകൊണ്ട് ഞാൻ ആലോചിക്കുന്നത് നാളെ ഒരു പാട്ട് പാടാനുള്ളതാണ്, അപ്പൊ അതിനുള്ള വരികൾ എഴുതണം. അങ്ങനെ അപ്പൊ തന്നെ അവരെടുത്ത് പറഞ്ഞു ഒരു പേനയും പേപ്പറും തരുമോ, ഫോണും ചോദിച്ചു. അപ്പൊ ഫോണ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി തന്നില്ല, പക്ഷെ ആ പേനയും പേപ്പറും തന്ന് ആ ആശുപത്രിയിൽ ഞാൻ ആയതുകൊണ്ടാണ്. അതും 3 ഡേയ്സിൽ വയ്യാതെ ആശുപത്രിയിൽ കിടന്നതിനും ഞാനിപ്പോ ഗ്രേറ്റ്ഫുൾ ആണ്. നമുക്ക് കിട്ടുന്നത് ഇപ്പൊ ചെറിയൊരു ഇപ്പൊ ഏഷ്യനെറ്റ് ആയാലും എന്നെ കൊണ്ടുപോകാൻ അവർ അത്രയും ആഗ്രഹിച്ചു, എന്നെ സപ്പോർട്ട് ചെയ്തിട്ടൊക്കെയാണ് കൊണ്ടുപോയത്. ഞാൻ നിന്നത് 3 ദിവസമാണെങ്കിൽ പോലും ചുണക്കുട്ടിയായിട്ടാണ് അതിന്റെ അടുത്ത് നിന്നിട്ടുള്ളത്. ബിഗ് ബോസുമായിട്ടുള്ള പോരാട്ടത്തിലായിരുന്നു ഹനാൻ ശരിക്കും പറഞ്ഞു. ആ അതല്ല, അപ്പൊ ഞാൻ പറയട്ടെ, ഈ ഒരുപാട് പ്രിപ്പറേഷൻസ്, അതായത് ഒരുപാട് വർഷങ്ങളായിട്ട് ബിഗ് ബോസിലേക്ക് കയറണം, ഒരുപാട് പ്രതീക്ഷകളോടെ വന്നതാണ്. പക്ഷെ 3 ദിവസം 4 ദിവസം കൊണ്ട് പതുക്കെ അവിടുന്ന് പിൻവാങ്ങേണ്ടി വന്നു. അത് ആരോഗ്യപരമായിട്ടുള്ള കുഴപ്പം, അല്ലാതെ ഞാൻ മത്സരത്തിൽ തോറ്റത് കൊണ്ടോ അല്ലെങ്കിൽ എനിക്ക് ഒരാളെ ഞാൻ വേറെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയത് കൊണ്ടോ അല്ല എന്നുള്ള തോന്നൽ എന്തായാലും ഉണ്ട്. അപ്പൊ തിരിച്ചിറങ്ങി വന്നപ്പോ ഈ പ്രേക്ഷകരുടെ ഇടയിലുള്ള ഈ ഒരു, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം എന്നുള്ളതിനേക്കാൾ ഉപരി ബിഗ് ബോസ് ഹനാൻ എന്നുള്ള പേര് ഓൾറെഡി ജനങ്ങളുടെ മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞു. 5 കോടി ജനങ്ങൾ പോകാൻ ആഗ്രഹിച്ച ഒരു സ്ഥലത്ത് എനിക്ക് ഇത്രയും ഇന്റർവ്യൂ പ്രോസസ്സും ഡോക്ടേഴ്സിന്റെ കൗൺസിലിംഗും എല്ലാം കഴിഞ്ഞ് പ്രോസസ്സ് കഴിഞ്ഞ് എനിക്ക് ആ വീടിന്റെ അകത്തേക്ക് കയറാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്റെ വിജയമല്ലേ? തീർച്ചയായിട്ടും. അത് ഒരിക്കലും ഒരു ടാലന്റും ഇല്ലാതെ വെറുതെ ഒരാളെ അങ്ങോട്ട് വിളിച്ചു കേട്ടില്ലല്ലോ. ഇപ്പൊ നമുക്ക് ഒരാള് ചെയ്യുന്ന ഉപകാരം അതൊരു മുട്ടുസൂചിയുടെ ആണെങ്കിൽ പോലും ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്ര നല്ലൊരു പാട്ട്, ഹൗസിനെ കുറിച്ച് എഴുതിയ ഒരു പാട്ട്, അത് ഇറങ്ങിയത് ഏഷ്യനെറ്റ് കാരണമാണ്. കാരണം ഞാൻ ഇപ്പൊ അവരുടെ കയ്യിലല്ലല്ലോ ഞാൻ ഹോസ്പിറ്റലിലാവണത്. എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു, ഹോസ്പിറ്റലായി, അത് ആരുടെ കയ്യിലും അല്ല. പിന്നെ ഞാൻ മെഡിക്കൽ തിങ്സ് ഒക്കെ 1 ആഴ്ച മുന്നേ വാക്സിനൊക്കെ അടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അവരത് തലേദിവസമാണ് വാക്സിനൊക്കെ എടുക്കാനായിട്ട് ഏൽപ്പിച്ചത്. മെയിൻ ആയിട്ട് ഈ വാക്സിൻ ശരീരത്തിൽ കയറിയിട്ട് ബോഡിക്ക് ഓൾറെഡി ഒരു പെയിൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ആ ദിവസങ്ങളിൽ. അപ്പൊ ആളുകൾ വന്നിട്ട് ഓരോന്ന് പ്രൊവോക്ക് ചെയ്യുമ്പോൾ നമ്മൾ പെയിൻ എടുത്തിട്ട് ഇരിക്കാൻ നിൽക്കുക, നമ്മുടെ ശരീരം വേദനിച്ചിരിക്കുക. ആ സാഹചര്യത്തിൽ നമ്മളെ വന്നിട്ട് ആരെങ്കിലും ഇപ്പൊ റനീഷ ഇതുപോലുള്ള ആൾക്കാരൊക്കെ ചുമ്മാ വന്ന് പ്രൊവോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ വന്നപ്പോ അമ്മ പോലെ അറിയാതെ ദേവു അടക്കം പലരും അവിടെ കുശുമ്പ് കുത്തി. 1.5 മണി ഞാൻ വന്ന 1.5 മണിക്കൂറായിട്ടുള്ള ആ വീഡിയോ ഞാൻ അമ്മയ്ക്ക് കാണിച്ചു തരാം. അവിടെ ഇരുന്ന് മൊത്തത്തില് പരദൂഷണം പറയുന്നു, അവൾക്ക് ഞങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തോന്നേ. അതായത് ഞാൻ വന്ന 1.5 മണിക്കൂറിനകത്ത് തീരുമാനിച്ചു എനിക്ക് ആരൊക്കെ ഇഷ്ടമില്ല എന്നുള്ളത്. പിന്നെ ഞാനൊന്ന് അവിടുത്തെ സിറ്റുവേഷനൊക്കെ ആയിട്ടൊന്ന് പൊരുത്തപ്പെട്ട് വരാനായിട്ട് മുകളിൽ പോയിട്ട് ഒന്ന് ഓക്കെ ആയിട്ട് ഇരിക്കുമായിരുന്നു. ചെറിയൊരു മെഡിറ്റേഷൻ രീതിയിൽ ഞാൻ ഇരിക്കുമായിരുന്നു. അപ്പൊ ആ സമയത്ത് റനീഷ ഇങ്ങോട്ട് കയറി വന്നിട്ട് അവിടെ കിടന്ന് ഉറങ്ങരുത് എന്ന് പറഞ്ഞിട്ട് കമാൻഡ് ഭാഷയിലാണ് പറയുന്നത്. ഇപ്പോ ഇപ്പൊ അമ്മയാണെങ്കിലും നമ്മളുടെ എല്ലാവർക്കും നമ്മൾ കൊടുക്കുന്ന ഒരു സാധനങ്ങളുണ്ട്. പക്ഷെ അമ്മ ഒരു കമാൻഡ് ചെയ്യുന്ന രീതിയിൽ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞ എന്തായിരിക്കും അവിടെ പോയി എടുക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ എന്തായിരിക്കും തിരിച്ചു പ്രതികരിക്കുക. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇവിടുത്തെ ക്യാപ്റ്റൻ ആണ്, പക്ഷെ ക്യാപ്റ്റൻ ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങുന്നത് നിങ്ങൾ കണ്ടോ എന്ന് ചോദിച്ചു റനീഷയുടെ അടുത്ത്. അപ്പൊ റനീഷ തിരിച്ചു പറയുന്നത് പിന്നെ അങ്ങോട്ട് അത് എന്തേലും പറയാൻ പോകുമ്പോഴേക്കും ഇയാളങ്ങോട്ട് ചാടിക്കടക്കണ വരുന്നേ എന്താന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഒറ്റ വാക്കാ തിരിച്ചു ചോദിച്ചിട്ടുള്ളൂ, ഞാൻ മേളിൽ പോയിരുന്നു,
മേളില് പോയിട്ട് ഉറങ്ങുന്നത് ക്യാപ്റ്റൻ കണ്ടോ എന്ന് മാത്രം ചോദിച്ചിട്ടുള്ളൂ. അതിന് പിന്നെ റെനീഷ പറയാം ഇയാളുടെ സ്വഭാവം എങ്ങനെയാണോ. അപ്പൊ റെനീഷയ്ക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ന വ്യക്തിയുടെ ഒരു ക്യാരക്ടർ എങ്ങനെയെങ്കിലും ഒക്കെ അവിടെ മോശപ്പെടുത്തി എടുത്തിട്ട് അവിടെ സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കി എടുക്കാനാണ് നോക്കിയത്. അത് മാത്രമല്ല, ഇപ്പൊ എന്റെ അടുത്ത് മാത്രമൊന്നുമല്ല റെനീഷ അങ്ങനെ പെരുമാറിയിട്ടുള്ളത്, പല കാര്യങ്ങളിലും ഡബിൾ സ്റ്റാൻഡ് ആണ്. ഗെയിമൊക്കെ നടക്കുന്നതിന്റെ ഇടയിൽ പല ആളുകളെയും റെനീഷ ഉപദ്രവിക്കുന്നുണ്ട്, ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്നുണ്ട്. അവരുടെ ഒരു മോട്ടീവ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെ അടുത്തും അടുത്തുകൂടി ചെന്നിരുന്ന് സംസാരിച്ചിട്ട് എന്തെങ്കിലും ഒരു പോരായ്മ കണ്ടെത്താൻ നോക്കും. ഇപ്പൊ അഞ്ജൂസും റെനീഷും ഭയങ്കര ആത്മാർത്ഥ സുഹൃത്തുക്കളായിരുന്നു. എനിക്ക് അഞ്ജൂസിനോട് ഒരു പ്രത്യേക ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. പക്ഷെ അഞ്ജൂസും അഞ്ജൂസിന്റെ അടുത്ത് അഞ്ജൂസും ഒരു കാര്യത്തില് റെനീഷനെ കുറ്റപ്പെടുത്തി പറഞ്ഞപ്പോ, ഇപ്പൊ നീ കാരണം പ്രേക്ഷകരുടെ ഇടയിൽ എനിക്ക് ചീത്തപ്പേര് വന്നോന്നൊരു ചോദ്യം റെനീഷ അഞ്ജൂസിനോട് ചോദിച്ചത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഈ അഞ്ജൂസിന്റെ ഒരു ഫേക്ക് ഫ്രണ്ടാണ് റെനീഷ. അല്ല ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷവും ഹനാൻ എല്ലാ എപ്പിസോഡുകളും കാണാറുണ്ടോ? തീർച്ചയായിട്ടും. നമ്മളങ്ങനെയൊന്നും തോറ്റു കൊടുക്കും തളർന്നു കൊടുക്കൊന്നുമില്ല. ഇപ്പൊ ഞാനൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണ്, ട്രാവൽ ചെയ്യുന്ന പ്രോഗ്രാം അവതരിപ്പിക്കുന്ന ആളാണ്. അപ്പോ ഞാൻ വന്നോ തിരിച്ചു വന്നോ വന്നില്ലേന്നുള്ളതല്ല, ഞാൻ ഇപ്പോഴും മുഴുവൻ സമയം ഇരുന്ന് ലൈവ് കാണാറുണ്ട്. ഇപ്പൊ ഓരോരുത്തർ പാട്ട് പാടുന്ന അങ്ങനെ ഇതൊക്കെ വരുമ്പോ അതൊക്കെ റെക്കോർഡ് ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ സ്ഥിരമായിട്ട് എന്റെ ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ ഓരോരോ പ്രതികരണങ്ങള് ഗെയിമിനെ കുറിച്ചുള്ള എന്റെ പ്രതികരണങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്. അല്ല റെനീഷനെ കുറിച്ച് സംസാരിച്ചോണ്ടിരുന്നപ്പോ അതെ, അല്ല ഹനാൻ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിരുന്ന ആൾക്കാരെ കുറിച്ചുള്ള കുറെ പ്രതീക്ഷകളുണ്ട്, ആ പ്രതീക്ഷകളിൽ നിന്നൊരു മാറ്റം പലരുടെയും ക്യാരക്ടറിൽ വന്നു എന്ന് തോന്നുന്നുണ്ടോ? ഇപ്പൊ തീർച്ചയായിട്ടും വരുന്നുണ്ട് നല്ല രീതിയിൽ. ഞാൻ ഭയങ്കര ഇപ്പോ ഇന്ന കുറെ ക്യാരക്ടർ ചേഞ്ചുകൾ, ഇപ്പൊ അനിയ മിഥുനെയൊക്കെ ഞാൻ എന്റെ സ്വന്തം ബ്രദറിനെ പോലെ കണ്ടെ, അത്രയും നല്ലൊരു ഹോണസ്റ്റ് ആയിട്ടുള്ള പയ്യനാന്ന് വിചാരിച്ചെ. പക്ഷെ ചെന്ന് പ്ലാനിങ് നടത്തുന്ന ബ്രേക്കറിന്റെ പ്ലാനിങ് അത് കഴിഞ്ഞിട്ട് എനിക്ക് അവനിട്ട് ഗെയിമില് ഒരാഴ്ച മുന്നേ പ്ലാൻ ചെയ്തു, അവനിട്ട് എന്തായാലും രണ്ട് പൊട്ടിക്കണം, അത് അതിന്റെ ഒരു സുഖമൊന്നും അറിയാൻ വേണ്ടിയിട്ടാണെന്നുള്ള ഒരു ഡയലോഗ് പറയുന്നത് കേട്ടപ്പോ, വിഷ്ണു ഇതൊന്നും അറിയാതെ ഭയങ്കര നിഷ്കളങ്കായിട്ട് വീണ്ടും അനിയമിതിന്റെ അടുത്ത് പോയി കമ്പനി കൂടുന്നു. വിഷ്ണുവിനേക്കാളും കൂടുതൽ മിഥുനെയായിരുന്നു കൂടുതൽ ഇഷ്ടമായിരുന്നത്. പക്ഷെ ഇപ്പൊ നേരെ തിരിച്ചായി മാറി, അധികം വിഷ്ണുവിന്റെ അടുത്ത് അധികം കൂട്ടുകൂടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പയ്യെ പയ്യനെ റൊമാന്റിക് ആയിട്ടൊക്കെ വരുമായിരുന്നു. മൈ ഗുഡ്നെസ്, അപ്പോഴേക്ക് നമുക്ക് അവിടുന്ന് പടി ഇറങ്ങേണ്ടി വന്നു. പക്ഷെ ഇല്ല, 100 ദിവസം കഴിയുമ്പോ അവരെല്ലാരും ഈ നാട്ടിൽ തന്നെ ഉണ്ടാവും, നമുക്ക് കാണാനുള്ള അവസരം. അത് മാത്രമല്ല, മറ്റൊരു ഒരു സസ്പെൻസ് കൂടി ഇവിടെ പൊളിക്കാനുണ്ട്, വേറെ ഒന്നുമല്ല. എന്റെ പ്രിയപ്പെട്ട ഹനാൻ കുഞ്ഞ് പുറത്തിറങ്ങിയതിന് ശേഷം ഒരു വലിയ ഒരു എന്താ പറയാ ഒരു പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ പിന്നാമ്പുറത്ത് ഇരിക്കുവാണ്. അതിനെ കുറിച്ച് വിശദമായിട്ടൊന്ന് പറയാൻ പറ്റുമോ? അതായത് ഒരു പുതിയ വരികൾ എഴുതി അത് കമ്പോസ് ചെയ്ത് എന്നെ കൊണ്ട് പാടിപ്പിക്കണം എന്ന് തോന്നിയ ആ ഒരു നിമിഷത്തിന്റെ ആ ഒരു സ്പാർക്കിനെ കുറിച്ചൊന്ന് പറയാമോ? അമ്മ എവിക്റ്റ് ആവണ ദിവസം ഇപ്പൊ കുറെ ഓപ്ഷൻസ് ഞാൻ കണ്ടപ്പോ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല അമ്മേനെ ഔട്ടാക്കി കളയുന്നുള്ളത്. പിന്നെ ആ ഒരു എവിക്ഷൻ കാർഡ് അവരിറക്കിയതാണ് അമ്മയ്ക്ക് വിനയായത്. ഞാനപ്പ ലൈവ് ഇങ്ങനെ കണ്ടോണ്ടിരിക്കയാണ് അമ്മ ഔട്ടാവരുത് എന്നുള്ള. അപ്പൊ ഞാൻ ആ സമയത്ത് വെഹിക്കിളിൽ ട്രാവൽ ചെയ്തോണ്ടിരിക്കുക, അപ്പൊ അതിന്റെ ഇടയിൽ ഞാനിത് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക. ഔട്ടായ വശം ഞാൻ ആകെ ഫീലായി. അപ്പൊ അത് കഴിഞ്ഞ് അപ്പൊ ഞാൻ ബാംഗ്ലൂർ ത്രൂ കൊച്ചിക്ക് വന്നോണ്ടിരിക്കണതിന്റെ ഇടയില് എനിക്കത് ഇത് കണ്ട വശം ഞാൻ ഭയങ്കര ഡൗണായി. അങ്ങനെ അവരിടയിൽ വെച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയപ്പോൾ എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ കുറച്ചൊരു 15-20 മിനിറ്റ്സ് അവിടെ സ്റ്റോപ്പ് ഉണ്ട്. അപ്പം ഞാനിങ്ങനെ ജസ്റ്റ് സ്ട്രീറ്റിലൂടെ നടക്കുന്ന സമയത്താണ് ആ സമയത്ത് ഭയങ്കര ഫീൽ ചെയ്തു. കാരണം എൻ്റെ ഒരു പ്രതീക്ഷ അനുസരിച്ച് ഡോക്ടേഴ്സ് എനിക്ക് വയ്യായാണല്ലോ, അപ്പോൾ അത് കഴിഞ്ഞ് ആരോഗ്യ പ്രശ്നം മാറുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ തിരിച്ചു കൊണ്ടുപോകാമെന്ന് പ്രതീക്ഷ തന്നിരുന്നു. അപ്പം ഞാൻ ആലോചിക്കുന്നത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ വീട്ടിലേക്ക് തിരിച്ചു ചെല്ലും, തിരിച്ച് ചെന്ന് അമ്മയുണ്ടാവും. ഇപ്പൊ എന്നെ ആരൊക്കെ അവിടെ ഒറ്റപ്പെടുത്തി കഴിഞ്ഞാലും എന്റെ കൂടെ നിൽക്കാനായിട്ട് അമ്മയുണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. അപ്പൊ പെട്ടെന്ന് അമ്മയും കൂടെ പോന്നപ്പോ ഞാൻ ആലോചിക്കും അയ്യോ ഇനി ഞാൻ ചെല്ലിയാച്ച എനിക്ക് അവിടെ ആരുണ്ടാവുക, ആരും ഉണ്ടാവില്ല. അപ്പൊ ഭയങ്കര ഫീൽ ചെയ്തിട്ട് ഇങ്ങനെ സ്ട്രീറ്റിലൂടെ നടക്കുന്ന സമയത്താണ് ഈ വരികള് ഇങ്ങനെ വരികള് എഴുതി അപ്പൊ തന്നെ ട്യൂണും കിട്ടി. അപ്പൊ അങ്ങനെ 4 വരികൾ എഴുതി അവിടെ നിർത്തി. പിന്നെ അമ്മേനെ കാണാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് കുറച്ചും കൂടെ വരികള്, കാരണം ഇപ്പൊ ഞാൻ കുറെ ദിവസത്തിട്ട് കാണുകയാണല്ലോ. അപ്പൊ ആ ഒരു എക്സൈറ്റ്മെന്റിലാണ്
ഈ വരികള് ഉണ്ടായത്. ഈ വരികളില് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങള് ഒന്ന് വിരിഞ്ഞ് ഈ പൂക്കളെ പോലെ മുട്ടികളായിട്ടുണ്ടായിരുന്നുള്ളൂ, വിരിഞ്ഞ് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഹൗസിനകത്തേക്ക് ഞങ്ങൾ രണ്ടുപേരും പോയത് ഒരുപാട് പ്രതീക്ഷകൾ വെച്ചിട്ടാണ്, വലിയ വലിയ സ്വപ്നങ്ങൾ കണ്ടിട്ടാണ്. 100 ദിവസം ഹൗസിൽ നിൽക്കുമെന്ന് എനിക്കും പ്രതീക്ഷ ഉണ്ടായിരുന്നു, അമ്മയ്ക്കും. ഞങ്ങള് എൻ്റെ ഒക്കെ ഒരു സങ്കല്പനുസരിച്ച് സാഗർ, ഞാൻ, അമ്മ, ഈ 3 പേര് അവിടെ വേണമെന്ന്. ബാക്കിയുള്ള 2 പേര് ആരാന്ന് എനിക്കറിയില്ല. റിനോഷ് ബ്രോ ഒക്കെ ഞങ്ങൾ അവിടെ ഉണ്ടാവും, ഞങ്ങൾ ഉറപ്പായിട്ട് ആ ടോപ്പ് 5 ഉണ്ടാവും എന്നുള്ളൊരു സങ്കല്പമൊക്കെ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഇപ്പൊ ഞാൻ ഈ കവിതയിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഒന്ന് വിരിഞ്ഞു വരുന്നേക്കാം മുമ്പ് കൊഴിഞ്ഞു പോയി മുളയിലെ നുള്ളി എന്നൊക്കെയുള്ള ആ ഒരു നമ്മളുടെ ഒരു പെയിനാണ്. ഇപ്പോ നമ്മൾ അനുഭവിക്കുന്ന പെയിൻ മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല. നമ്മളുടെ പഠനകാലം തുടങ്ങുന്ന സമയത്ത് തന്നെ മത്സരങ്ങൾ തുടങ്ങും. ഇപ്പൊ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോനെ വിലയില്ലാതെ കാണുന്ന കുറെ ആൾക്കാരുണ്ട്. എന്നാൽ നമ്മള് പരീക്ഷയ്ക്ക് നമ്മളിപ്പോ ഒരു കെ ജി ക്ലാസ്സിൽ ചേർന്നു, ആ സമയം തൊട്ട് നമുക്ക് മിഡ് ടൈം പരീക്ഷ വരും, അത് കഴിഞ്ഞ് ക്വാർട്ടർ എക്സാം, ഇയർലി എക്സാം, ഇതെല്ലാം കോമ്പറ്റീഷൻ അല്ലേ. ഇപ്പൊ നമ്മളുടെ അച്ഛനും അമ്മയും നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നത് ഇന്ന കുട്ടീനേക്കാളും മുന്നിലെത്തണം, ഇന്ന ആളേക്കാളും മുന്നിലെത്തണം. അത് കഴിഞ്ഞ് സ്പോർട്സ് ആക്ടിവിറ്റീസ് വരും. ആ സ്പോർട്സ് ആക്ടിവിറ്റീസിൽ നമ്മൾ എന്താ പഠിപ്പിക്കണേ, എല്ലാവരെക്കാളും ശക്തരായിട്ട് എല്ലാം. അപ്പൊ അവിടെയൊക്കെ എക്സാം അടക്കം ഒരു കുട്ടി വളർന്നു വരുന്ന സാഹചര്യങ്ങൾ മുതൽ പരീക്ഷകളാണ്, മത്സരങ്ങളാണ്, ഓ ജീവിതം തന്നെ ഒരു മത്സരമാണ്. ഇപ്പോ എന്റെ ജീവിതം എന്ന് പറയുന്ന ഒരു മത്സരത്തില് പല ടാസ്കുകളിലും വിജയിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം, ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബിഗ് ബോസ് ഒരു ടാസ്കാണ്, നമ്മളുടെ എല്ലാവരും നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള മത്സരങ്ങളിലാണ്. ഈ ലോകത്തെ ഭരിക്കുന്നത് അധികാരികളും കൊള്ളക്കാരും പിന്നെ നമ്മളുടെ ഗെയിമിൽ ഒരു ബന്ധമുണ്ടായിരുന്നു, ജന്മികളും. ആ ജന്മി ഇത്രയും ആളുകളാണ്, ട്രേഡേഴ്സ് ആണ് ശരിക്കും ഈ ലോകം ഭരിക്കുന്നത്. അപ്പൊ പലരും അധികാരം കീഴടക്കാൻ വേണ്ടിയിട്ട് അത് പല രീതിയിലും അധികാരത്തെ വിനിയോഗിക്കാൻ നോക്കുന്നു, കൊള്ളക്കാരിവിടെ വാഴുന്നു. അപ്പൊ അതിന്റെ ഇത്രയും വലിയൊരു കാര്യത്തിനെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള വലിയൊരു മെസ്സേജ് നൽകുന്ന ഷോയാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. സമൂഹത്തിന്റെ പല മുഖങ്ങളെയും വരച്ച് കാണിക്കുന്ന 18 കണ്ടസ്റ്റന്റ്സ് പല സാഹചര്യങ്ങളിൽ നിന്ന്, അത് സമൂഹത്തിന്റെ മുഖങ്ങളാണ്. ഇത്രയും ആളുകള് ഇത്രയും മത്സരവും കാര്യങ്ങളൊക്കെ കടന്നു വന്ന് ജീവിതത്തെയാണ് ജയിക്കുക, എല്ലാവരും സ്വന്തം ജീവിതത്തിനെ ജയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സ്വപ്നങ്ങളുണ്ട്. ഇപ്പൊ അമ്മയുടെ സ്വപ്നങ്ങളും എന്റെ സ്വപ്നങ്ങളും അത് അതിന്റെ ആഴം എത്രയാണ് നമുക്ക് മാത്രമേ അറിയുള്ളൂ. ഇപ്പൊ നമുക്ക് അവിടുന്ന് ഔട്ടായി പോരുമ്പോൾ 2 പേരുടെ ഉള്ളിൽ പെയിൻ ഉണ്ട്, അത് നമുക്ക് മാത്രമാണ്, അത് അനുഭവിച്ചവർക്ക് മാത്രമാണ് മനസ്സിലാവുള്ളൂ. കണ്ടോണ്ടിരുന്ന കാണികൾക്ക് അത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റിക്കോണമെന്നില്ല. അപ്പൊ എന്തായാലും ഹനാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാല്, ആ ഞങ്ങളുടെ ഫീലിങ്സിനെ ഉൾക്കൊണ്ടുകൊണ്ട് ചേർത്ത് ഒരു പാട്ട് എഴുതുകയും കമ്പോസ് ചെയ്യുകയും ചെയ്തു. ഞങ്ങൾ രണ്ടുപേരും കൂടി അത് പ്രസന്റ് ചെയ്യാൻ പോവാണ്. അത് തീർച്ചയായിട്ടും നിങ്ങൾ കാത്തിരുന്ന് കാണണം. വെരി സൂൺ ആ ഒരു മ്യൂസിക് ആൽബം നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. അപ്പൊ എന്തായാലും അതുവരെ ഹനാന്റെ വിശേഷങ്ങൾ ഇനിയും ഒരുപാടുണ്ട്, പക്ഷെ പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള സമയപരിധി നമുക്കില്ലാത്തതുകൊണ്ട് തൽക്കാലം നമുക്ക് വിട വാങ്ങാം. ഇന്നത്തെ ഈ മനീഷ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും എഴുതി അറിയിക്കണം. ഒരു ലൈക്ക് അടിക്കാനും മറക്കണ്ട. അതോടൊപ്പം തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ മറക്കാൻ, ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കുക. അപ്പൊ എന്തായാലും നമുക്ക് വീണ്ടും കാണും വരേക്കും നന്ദി, വണക്കം, നമസ്കാരം.